യുഎസിൽ ചൊവ്വാഴ്ച പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആശങ്കയിലാണ് ഇറാൻ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിലെത്തിയാൽ തങ്ങൾക്കത് തിരിച്ചടിയാകുമെന്നാണ് ഇറാന്റെ ആശങ്ക. തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചേക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബർ 26 ടെഹ്റാനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമായി ഇറാൻ സജ്ജമാണ്. ഇറാഖിലെ നിരൽ സംഘടനകൾ വഴി ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവ് നൽകിയെന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ട്രംപിന് ഗുണമാകുമെന്ന് ഇറാൻ കരുതുന്നു. ട്രംപ് പ്രസിഡന്റായിരിക്കെയാണ് ഇറാന്റെ ജെയിംസ് ബോണ്ട് ജനറൽ ഖാസിം സുലൈമാനിയെ യുഎസ് സൈന്യം വധിച്ചത്. ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു സുലൈമാനി. ഖമേനി കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവും സുലൈമാനി തന്നെ. ട്രംപിനെതിരെ ഇറാന്റെ വധഭീഷണിയും നിലവിലുണ്ട്. ഇനി ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇറാൻ ഭയക്കുന്നത് എന്തിനെന്ന് നോക്കാം. ഒന്നാമതായി, പശ്ചിമേഷ്യയിൽ ട്രംപിന് ശക്തമായ സ്വാധീനമുണ്ട് എന്നതാണ് ഇറാൻ ഭയക്കുന്ന ആദ്യത്തെ കാരണം. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം ഏൽക്കാനാവുമ്പോഴേക്കും ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേൽ യുദ്ധം ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനാൽ തന്നെ ഇറാൻ ഭയക്കുന്ന മറ്റൊരു കാര്യം, ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇസ്രയേലിന് കൂടുതൽ ധൈര്യമാകുമെന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാം, ഉന്നതരെ വധിക്കാം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കണമെന്നാവശ്യപ്പെട്ട ട്രംപ് രംഗത്തെത്തിയത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ട്രംപ് പ്രസിഡന്റായാൽ ഇറാനും നിഴൽ സംഘടനകൾക്കും ഉപരോധങ്ങൾ വന്നേക്കും. ഇറാന്റെ എണ്ണ വ്യവസായത്തെ അത് ബാധിക്കും. ഭീകര സംഘടനകൾക്ക് പണം എത്തുന്നത് തടയുമെന്ന വാഗ്ദാനവും ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ സൗദി അറേബ്യയുമായി 2023 പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധം ഉലഞ്ഞേക്കാം, കയറ്റുമതി ഇടിയും. 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറുകയുണ്ടായി. പിന്നാലെ ഉപരോധത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതി പ്രതിദിനം 400,000 ബാരലായി കുറഞ്ഞു, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ്. ഇറാന്റെ കറൻസി മൂല്യവും കുത്തനെ ഇടിഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെയും വിമർശിച്ച് ട്രംപ് രംഗത്ത് വന്നിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിലവിലുണ്ടോ എന്നറിയാത്ത സാഹചര്യമാണ്. താൻ പ്രസിഡന്റായിരിക്കെ പശ്ചിമേഷ്യയിൽ യുദ്ധം ഉണ്ടായിരുന്നില്ല. ഇറാനിൽ അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ കമല ഹാരിസ് പണമൊഴുക്കി ഇറാനെ സഹായിച്ചുവെന്നും ട്രംപ് ആരോപിച്ചു. ഒടുവിൽ പുറത്തുവരുന്ന ABC ന്യൂസ് സർവേ പ്രകാരം 48% പിന്തുണയോടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് ആണ് മുന്നിൽ. ട്രംപിന് 47% പിന്തുണ. ഗായികയും നടിയുമായ ജെനിഫർ ലോപ്പസ് കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. നീലാംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ കാലുകുത്തിയ ബൂസ് ആൽഡ്രിൻ ട്രംപിനായി രംഗത്തെത്തി.